ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പടുകൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടാവുന്ന ചേമ്പും അങ്ങനെ എല്ലാ ഐറ്റംസും എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ചേമ്പിൻ്റെ തണ്ട്, ഒരു രണ്ട് ചേമ്പിൻ്റെ തണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ കപ്പ, അത് ചെറിയ കപ്പ എടുത്താൽ മതി. പിന്നെ ഒരു പപ്പായ, പിന്നെ കുറച്ച് മത്തൻ്റെ ഇലയും കൂടെ വേണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം ചക്കക്കുരു, അതുണ്ടെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചു വെച്ചതെല്ലാം കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചതാണ് ചേമ്പിൻ്റെ തണ്ടും അതുപോലെ കപ്പയും പപ്പായയും മത്തൻ്റെ ഇലയും. മത്തൻ്റെ ഇല നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ ഇതിലേക്ക് നമ്മൾ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഞാൻ ചക്കൻ്റെ ടൈമിൽ മൂത്ത ചക്കയുടെ കുരു എടുത്ത് മാറ്റി വെച്ചതായിരുന്നു. അതൊരു കൊല്ലം വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങയാണ് വേണ്ടത് അരച്ചെടുക്കാൻ. പിന്നെ ചീനമുളകും നാല് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂട്ടി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം വെജിറ്റബിൾസ് എല്ലാം വേവിച്ചെടുക്കാം. അതിലെല്ലാം കൂടെ നമുക്ക് കുക്കറിലോട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്കിത് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അത് രണ്ട് വിസിൽ വന്ന് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ നല്ല ജീരകം കൂടെ ചേർക്കും കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കാം. അങ്ങനെ രണ്ട് വിസിലിന് ശേഷം നോക്കുമ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി മത്തൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. മത്തൻ്റെ ഇല ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്ക് കുക്കർ അടച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പം മത്തൻ്റെ ഇല അത്യാവശ്യം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പടുകൂട്ടാൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഞ്ഞിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കണമൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വേറെ വീഡിയോയുമായി വരുന്നവരെ ബൈ.